ഇതെന്താണെന്ന് മനസ്സിലായ സാഗര പറയാ എന്താ ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന്മേൽ മൂടി വെക്കുന്ന പാത്രത്തിന്റെ ഷേപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതിന്റെ അകത്ത് എന്താ ഉണ്ടോ അകത്തുള്ളത് എന്തോ ഒരു പണിയാണെന്ന് എനിക്ക് മനസ്സിലാകാൻ തോന്നുന്നു എനിക്ക് അറിയില്ല സാർ ഞാനാണ് പണി തരുന്ന ആള് നിങ്ങളല്ലേ നമുക്ക് പണി തരുന്ന ആൾക്കാര് മാനേജറിന്റെ മറ്റേ പ്ലേറ്റ് ആയിരിക്കും നെയിം പ്ലേറ്റ് എന്താ ശോഭ പറഞ്ഞു മാനേജർ അല്ലേ ജുനേഷ് ലാലടാ എന്താ മനെ ഇങ്ങനെ മാരാറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം സാക്ഷി ഉണ്ടായിരുന്നു ശ്രുതി ചേച്ചി ബാത്റൂമിൻ്റെ അവിടെ നിന്ന് മാരാറ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്തായാലും രണ്ട് നല്ല പ്രാസമുണ്ട് മാരാരും മാനേജരും ഇത് മാരാറാണോ ഇതിൻ്റെ ഈ ശുഭരഴുത്ത് ആണോ ആണല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു മാനേജർ ഒന്ന് കേൾക്കട്ടെ മാനേജർ സൂപ്പർ മാനേജറായിരുന്നു ആണോ ആ എന്ത് മാനേജ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ എല്ലാവരെയും മാനേജ് ചെയ്ത് അവസാനം എന്നെ പിടിച്ച് പുറത്താക്കിയിട്ട് പൂട്ടിയിട്ടു ജുനൈസ് മാനേജ് എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത് ആരും അനുസരിക്കുന്നില്ല ഷെഫ് ആണെങ്കിൽ എക്സ്ട്രീം ആയിരുന്നു ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഷെഫ് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇവരെന്നെ അനുസരിക്കുന്നില്ല ഇവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണ് മാനേജറിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ പവറില്ല പറയാനുള്ളൊരു വോയിസ് മാനേജറിൻ്റെ ഭാഗത്ത് കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാം അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോവാം നന്നായിട്ട് പാടുപെട്ടു പക്ഷേ പിറ്റേന്ന് രാവിലെ വീണ്ടും ഉച്ചയാകുമ്പോഴത്തേക്ക് അതെൻ്റെ കൺട്രോളിലാക്കാൻ പറ്റിയെന്നാണ് ആദ്യം കൺട്രോൾ പോയി പിന്നെ കൺട്രോളിലാക്കാൻ പറ്റി കാരണം ചിലപ്പോൾ ഇവരുടെ ഉള്ളിലൊരു ഈഗോ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാനായതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ അത് മാനേജറായിട്ട് മാരാറോ അല്ലെങ്കിൽ വിഷ്ണുവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ കാരണം കളിയാക്കലിൻ്റെ എക്സ്ട്രീമാണ് ഇവർ അതായത് അവിടെ വന്ന ആൾക്കാരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെ നിങ്ങളെ കളിയാക്കാനായിരുന്നു കൂടുതൽ താല്പര്യം അല്ലേ അതെ 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 പുള്ളി ഭയങ്കരമായിട്ട് മാക്സിമം എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു സാർ ഈ ടാസ്കിൻ്റെ ഇടയിൽ അങ്ങനെയല്ല ഞങ്ങൾ തമാശകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പുള്ളി എന്നെ വസന്തങ്ങൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് ഞാൻ പഴയ പക്ഷേ ടാസ്ക് അതല്ലായിരുന്നു അല്ല ടാസ്ക് അല്ല ആക്ച്വലി നമ്മുടെ ഗസ്റ്റ് വരികയും മാനേജറെ പോടാന്ന് വിളിച്ചപ്പം നമ്മൾ സെക്യൂരിറ്റി എന്ന രീതിയിൽ ഞാനാണ് ഗസ്റ്റിനോട് ആദ്യം പറയുന്നത് ഞങ്ങളുടെ മാനേജറെ ഇടപെടാന്ന് വിളിച്ച് സംസാരിക്കരുത് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇടപെട്ടാൾ ഞാനാണ് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ സ്റ്റാഫ് വന്ന ഗസ്റ്റ് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പം ഒരു പ്രൊവോക്കേഷൻ പറഞ്ഞു ഗസ്റ്റിന് അങ്ങനെ ഇതുണ്ടായിരുന്നു ഗസ്റ്റ് നമ്മളെ പ്രൊവോക്ക് ചെയ്യും പക്ഷേ അപ്പോഴും അതായത് ടാസ്കിൻ്റെ ഇടയിൽ നൈറ്റിൽ നമ്മളൊരു വിഷയം ഉണ്ടാകുന്നതുവരെയും ഞാനൊരിക്കലും ജുനൈസ് എന്ന മാനേജർ വിളിച്ചപ്പോൾ മീറ്റിംഗിന് പോയിട്ടുണ്ട് നിന്നിട്ടുണ്ട് എല്ലാം പറഞ്ഞ് സാറെന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഫുൾ ടൈം വിഷ്ണു എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു നല്ല രസമായിരുന്നു ഞങ്ങൾ തമ്മിൽ പക്ഷേ അത്ര രസമായിരുന്നില്ലെന്നല്ലേ ജുനൈസ് പറയുന്നത് ഭയങ്കരമായിട്ട് കളിയാക്കി ജുനൈസിൻ്റെ ഭാഗത്തു നിന്ന് അവിടുന്ന് ഒച്ചപ്പാട് അല്ലെങ്കിൽ ഷൗട്ടിംഗ് എന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് കളിയാക്കലായിട്ടുള്ള രീതിയിലാണ് ഞാൻ തിരിച്ച് സംസാരിച്ചുകൊണ്ട് നേച്ചത് ശരി എന്തായാലും ഈ കുറച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇരിക്കും നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ടത് കാണാം Bigg Boss.